അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. ബംഗ്ലാദേശിലെ സാഹചര്യം അടക്കം ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രശാന്ത് രഘുവംശുണ്ട്. പ്രശാന്ത്, ബംഗ്ലാദേശിലെ സാഹചര്യം സംബന്ധിച്ച് ഏത് രീതിയിലുള്ള ചർച്ചകളാണ് ഉണ്ടായത്? മറ്റെന്തൊക്കെ വിഷയങ്ങൾ ഈ ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നു? ആ ശാലിനി, ഇന്നലെ വൈകിട്ടാണ് ജോ ബൈഡനുമായി നരേന്ദ്രമോദി സംസാരിച്ചത്. എന്തായാലും ഈ ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത് യുക്രൈൻ പോളണ്ട് സന്ദർശനം നടത്തിയതിന് ശേഷമുള്ള സാഹചര്യമായിരുന്നു. നമുക്കറിയാം, 3 ദിവസത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രി പോളണ്ടിലും യുക്രൈനുമായി നടത്തിയത്. ഈ സന്ദർശനങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ മോദി ഇതിൻ്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ ജോ ബൈഡനെ അറിയിച്ചിരിക്കുകയാണ്. പ്രധാനമായും സമാധാനത്തിനായി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന കാര്യം രണ്ട് നേതാക്കളും വിലയിരുത്തിയെന്നാണ് ഇന്ത്യയും അമേരിക്കയും പുറത്തിറക്കിയ പ്രസ്താവനകളിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി എന്തിനും തയ്യാറാണ്, എന്ത് സഹകരണവും നൽകാം എന്നായിരുന്നു മോദി നേരത്തെ സെലൻസ്കിയെയും അറിയിച്ചത്. എന്തായാലും ജോ ബൈഡനെയും ഈ നിലപാട് തന്നെയാണ് മോദി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വളരെ നല്ല ഒരു സന്ദർശനമായിരുന്നുവെന്നും ഇതിന് ഇന്ത്യ അഭിനന്ദിക്കുന്നുവെന്നും ജോ ബൈഡൻ അറിയിക്കുകയുണ്ടായി. അക്കാര്യം ഇപ്പോൾ അമേരിക്ക പുറത്തിറക്കിയ പ്രസ്താവനയിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് പാശ്ചാത്യ ലോകം നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തെ സ്വീകരിക്കുന്നു, അതുകൊണ്ട് അംഗീകരിക്കുന്നു എന്ന് പറയാം. ഇതോടൊപ്പം തന്നെ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഇന്ത്യ ഒരു പക്ഷം പിടിക്കുന്നു എന്ന ഒരു പരാതി പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ പരാതി ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനുള്ള ഒരു നീക്കം കൂടിയായിട്ടാണ് ഈ ടെലിഫോൺ സംഭാഷണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. അമേരിക്കയിലേക്കും മോദി പോകുന്നുണ്ട്. ആ സമയത്ത് ബൈഡനെ കാണുമോ എന്ന കാര്യം വ്യക്തമല്ല. യു എനിൽ പ്രസംഗിക്കാനായിരിക്കും മോദി പോകുന്നത്. അക്കാര്യവും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. എന്തായാലും ബംഗ്ലാദേശ് കൂടി ഈ ചർച്ചയിൽ ഉയർന്നു വന്നുവെന്നാണ് ഇന്ത്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന നിർദ്ദേശം മോദി മുന്നോട്ട് വെച്ചുവെന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം അമേരിക്ക പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബംഗ്ലാദേശിന്റെ കാര്യം പരാമർശിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഓക്കേ, ശരി പ്രശാന്ത്.